ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായുള്ള ഡ്രെയിനേജ് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ മലപ്പുറം രണ്ടത്താണിയിൽ മഴയെ തുടർന്ന് വീടുകളിലും കടകളിലും വെള്ളം കയറി. നേരത്തെ ഉണ്ടായിരുന്ന ഡ്രെയിനേജുകൾ മണ്ണിട്ട് മൂടിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി രണ്ടത്താണിയിൽ മണ്ണിട്ട് ഉയർത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഡ്രെയിനേജ് നിർമ്മാണമാണെങ്കിൽ പൂർത്തിയായിട്ടുമില്ല. മഴ കൂടി പെയ്തതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. ഒറ്റ മഴ പെയ്തപ്പോൾ തന്നെ ചെളിവെള്ളമൊന്നാകെ സമീപത്തെ കടകളിലേക്കും സ്വകാര്യ ആശുപത്രിയിലേക്കുമാണ് കുത്തിയൊലിച്ചെത്തിയത്. ഇവിടെ കണ്ടത് ഓരോ കടകളിലും ആളുകൾ അനുഭവിക്കുന്ന വേദനകളാണ്. അതുപോലെ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, എല്ലാവർക്കും ഒരു ആശ്രയമാണ്. ഈ ഭാഗത്തുള്ള 10-14 ഡയാലിസിസ് രോഗികളുണ്ട്, അവർക്കൊക്കെ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലുകളിൽ പോകാൻ പോലും അവർക്ക് പറ്റുന്നില്ല. കുട്ടികളും മദ്രസയിലേക്കും സ്കൂളിലേക്കും അങ്ങാടിയിലേക്കും പോകാൻ ഉപയോഗിച്ചിരുന്ന വഴി അവരടച്ചുകൊണ്ട് അത് ഡ്രെയിനേജ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ ഇവിടെ ഒരു പ്രളയം സംഭവിച്ചേക്കാം. മഴ പെയ്യുമ്പോൾ സമീപത്തെ വീടുകളിലേക്കും പറമ്പിലേക്കുമാണ് ചെളിവെള്ളം ഒന്നാകെ എത്തുന്നത്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട കരാർ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിൽ നാട്ടുകാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് ചെളി താൽക്കാലികമായി നീക്കിയെങ്കിലും മഴ ശക്തമായാൽ വീണ്ടും വെള്ളം കയറുന്ന സ്ഥിതിയാണ്. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നാണ് കരാർ കമ്പനിയായ KNR പറയുന്നത്. രണ്ടത്താണിയിൽ 6 വരിപ്പാതയുടെ ഇരുവശത്തേക്കും കടക്കാൻ വഴിയില്ലാതായതോടെ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഏറെ നാളായി സമരത്തിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം.